मेरा हिंदी का मजाक मैं उड़ा रही हूं जी. Who used it? I'm not used it at all. I'm not a Hindi bhashi either. My Hindi is not so rich. ലോക്സഭാ പ്രസംഗത്തിനിടെ ഹിന്ദി സംസാരിച്ചതിന് തന്നെ കളിയാക്കിയ പ്രതിപക്ഷത്തിന് ചുട്ട മറുപടി നൽകി മാസായിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പ്രതിപക്ഷത്തിന്റെ കളിയാക്കലിൽ കുപിതയാവുകയും എന്നാൽ പ്രസംഗം നിർത്താതെ ഹിന്ദിയിൽ തന്നെ തുടർന്ന് പ്രതിപക്ഷത്തെ ഉത്തരം മുട്ടിച്ചിരിക്കുകയുമാണ് ധനമന്ത്രി. ഒരു കാലത്ത് ഹിന്ദി പഠിക്കുന്നത് തെറ്റായി കണ്ട ഒരു സംസ്ഥാനത്ത് നിന്നാണ് താൻ വന്നിരിക്കുന്നത്. അതിനാൽ ഹിന്ദി സംസാരിക്കുന്നതിൽ പരിചയക്കുറവുണ്ടാകും. എന്നാൽ ആവശ്യമുള്ളിടത്ത് നന്നായി സംസാരിക്കാൻ തനിക്കറിയാമെന്നും നിർമ്മല സീതാരാമൻ പറയുന്നു. താൻ ഹിന്ദി സംസാരിക്കുന്നതിൽ ആർക്കാണ് പ്രശ്നമെന്നും ഹിന്ദി പഠിക്കരുതെന്നും സംസാരിക്കരുതെന്നും ആരെങ്കിലും നിർബന്ധിപ്പിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി കൊടുത്തു. क्योंकि मैं ये ऐसे स्टेट से आ रही हूँ भाई साहब, आप उसके पक्ष में बैठे हो ना, आप जरूर पूछिए. मैं ऐसे स्टेट से आ रही हूँ जहाँ हिंदी पढ़ना गुनाह लगता है, इसीलिए बचपन से हिंदी पढ़ने का मुझे रोका गया. उधर आपका झगड़ा रखो, मेरे से नहीं, झगड़ा आपका उनसे होना चाहिए जो हिंदी पढ़ने में आपत्ति बोलते हैं, आपत्ति मानते हैं हिंदी, उनसे झगड़ा करो भाई, मेरे से क्या कर रहे हो. മേ ഏസേ സ്റ്റേറ്റ് സെ ആ രഹി ഹും ജഹ ഹിന്ദി പഠന ഗുണ ലഗ്താ ഹേ എന്ന ധനമന്ത്രിയുടെ വാക്കുകൾ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കി. ക്യൂക്കി മേ യേ ഏസേ സ്റ്റേറ്റ് സെ ആ രഹി ഹും ഭായ് സാബ് ആപ് ഉസ്കേ പക്ഷ് മേ ബൈഠേ ഹോ നാ ആപ് ജറൂർ പൂച്ചിയേ. പ്രസംഗത്തിനിടെ ചില തെറ്റുകൾ സംഭവിക്കുകയും തന്റെ ഹിന്ദി സംസാരിക്കുന്ന കഴിവ് അത്ര നല്ലതല്ല എന്ന് അവൾ തന്നെ സ്വയം വിലയിരുത്തുകയും ചെയ്തു. Honorable member chitti likhe hain, likhi hain, lukha hai, I don't mind. Aap samajh rahi ho baat. പ്രതിപക്ഷം ധനമന്ത്രിയുടെ ഹിന്ദിയെ പരിഹസിച്ചപ്പോൾ ഇതിലും വലിയ കാര്യങ്ങൾ താൻ നേരിട്ടിട്ടുണ്ടെന്നും വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഹിന്ദി പഠിക്കാൻ അനുവാദം ഇല്ലായിരുന്നിട്ടുകൂടി ഭാഷ പഠിക്കാൻ ശ്രമിച്ച് പരിഹാസം മാത്രം നേരിട്ട വ്യക്തി എന്ന നിലയിൽ ഈ പരിഹാസങ്ങളൊന്നും തനി കേൾക്കാൻ പോകുന്നില്ല എന്നുമായിരുന്നു ധനമന്ത്രിയുടെ വാക്കുകൾ. ഹിന്ദി ഇപ്പോഴും ഉത്തരേന്ത്യയിലെ പ്രധാന ഭാഷയായി തന്നെ നിലനിൽക്കുന്നു എന്നും അവർ വ്യക്തമാക്കി. मेरे से नहीं, झगड़ा आपका उनसे होना चाहिए जो हिंदी पढ़ने में आपत्ति बोलते हैं, आपत्ति मानते हैं हिंदी, उनसे झगड़ा करो भाई. നിർമ്മല സീതാരാമന്റെ ജന്മസ്ഥലം മധുരയാണ്. അവിടെയുള്ളവരെ ഒരു കൂട്ടം ആളുകൾ വിളിച്ചിരുന്നത് വന്ദേരി എന്നാണ്, അഥവാ വരത്തർ. അങ്ങനെയുള്ള പരാമർശങ്ങൾ എന്തിനായിരുന്നെന്ന് തനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ലെന്നും തമിഴ്നാടും ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ധനമന്ത്രിയുടെ ഈ തകർപ്പൻ പ്രസംഗം പ്രതിപക്ഷം ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഐക്യരാഷ്ട്രസഭയിലേക്ക് തമിഴ് ഭാഷ കൊണ്ടുവന്ന ഏക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നുകൂടി കൂട്ടിച്ചേർത്താണ് ഇവർ പ്രസംഗം അവസാനിപ്പിച്ചത്. So the one other point on the MSME, I have set a target of an additional MSME lending of മാന്യ മന്ത്രി ജീ सर, गोगोई जी, ऑनरेबल मेंबर गोगोई का हर एक पॉइंट का मैं जवाब दे रही हूं, क्योंकि वो जो मेंबर कहते हुए चले गए मगर उनके समर्थन में दूसरे ऑनरेबल मेंबर खड़े हो रहे हैं, मैं तो मेरा अपना डिफेंस करना ही चाहिए. हाँ हाँ आ रही हूं. सर ऑनरेबल मेंबर राजीव राय जी, मैं अभी सीधा उनके विषय में आना नहीं चाहती थी बिकॉज सीक्वेंस में
some sequence I thought I'll go, but क्रोनोलॉजी सीक्वेंस जो भी आपके मन में जो आता है कहिए, मगर मैं मेरा क्रोनोलॉजी और सीक्वेंस को बदल रही हूँ एक मिनट के लिए। सर ऑनरेबल राजीव राय जी, मुझे दुख से कहना पड़ रहा है, बोले कि मैंने चिट्ठी लिखी हूँ आपको और आपसे जवाब नहीं आया। Whatever, my Hindi being what it is. Yeah, you are a professor, you can correct somebody's English, you can correct my Hindi, but your political philosophy, I will have to remind you, may not be correct. Sir, honorable member chitti likhe hain, likhe hain, likhi hain, lukha hai, I don't mind. Aap samajh rahi ho baat. 9th November, sorry, please. मेरा हिंदी का मजाक मैं उड़ा रही हूँ जी, क्योंकि मैं ये ऐसे स्टेट से आ रही हूँ। भाई साहब आप उसके पक्ष में बैठे हो ना, आप जरूर पूछिए। मैं ऐसे स्टेट से आ रही हूँ जहाँ हिंदी पढ़ना गुनाह लगता है, इसीलिए बचपन से हिंदी पढ़ने का मुझे रोका गया। उधर आपका झगड़ा रखो, मेरे से नहीं, झगड़ा आपका उनसे होना चाहिए जो हिंदी पढ़ने में आपत्ति बोलते हैं, आपत्ति मारते हैं हिंदी, उनसे झगड़ा करो भाई, मेरे से क्या कर रहे हो। जल्दी से उठना नहीं है, जबकि आपके मित्र पक्ष का लोग का राजनीतिक हिंदी विरोध का समझते नहीं हो आप। सर आई डिडंट यूज एनी सच वर्ड, व्हाट इज लुक्का, व्हाट इज लुक्का, हु यूज्ड इट, आई हैव नॉट यूज्ड इट एट ऑल, आई एम नॉट अ हिंदी भाषी आइदर, आई हैव नॉट यूज्ड इट सर, सर दैट्स राइट, हू एवर यूज्ड इट राइट, जस्ट आई हैव नॉट यूज्ड इट सर, आई एम सॉरी, व्हाट, I have not used it. I don't even know that word. What are you throwing it at me? You probably hear it in Assami. I have not used that word. Mani Mantri ji. Yeah, but I have not used the word because I don't know it. There is no lie or no. I am saying I have not used it and I have not said you're lying. I am not here to argue in those. I argue on merit. If I have not used it, why will I admit it? And first of all, my Hindi is not so rich for me to use abuses. I use barely 10 words with which my bolchal Hindi karti hoon ji. If only my vocabulary was rich, I'll know which is abuse, which is not. So, sir, this is a digression from the main point which Rajiv Raiji threw at me. He said, a letter dated 9-11, a letter was written to you, you didn't reply. I'm telling you, letter dated 9-11-24 was received on 23-11-24.